ഇന്ത്യയുടെ 72-ാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടപ്പെടുന്ന സമയമാണല്ലോ ഇത്. ഇന്ത്യാരാജ്യത്തെപ്പോലെ വിവിധ മതങ്ങളും ജാതിയും സമൂഹവും ഉള്ള മറ്റൊരു സ്ഥലം നമുക്ക് കാണാൻ സാധ്യമല്ല. അത്രയും അധികം ജാതികളും മതങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള കക്ഷികളും നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. എന്നാൽ ഈ ആളുകളെല്ലാം ജാതീയതയുടെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പേരിൽ ഭിന്നിച്ച് കലഹിച്ച് നാശമായി ജീവിക്കേണ്ടവർ അല്ല. തികച്ചും സ്വാതന്ത്ര്യമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ്. വൈദേശികരെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞ് ഓടിച്ച് സ്വന്തം രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ സംരംഭം നാം എപ്പോഴും ഓർക്കുകയും ഐക്യവും സമാധാനവും സഹിഷ്ണുതയും ഈ രാജ്യത്ത് നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. മഹാത്മാഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും എല്ലാം ഒത്തുചേർന്ന് നേടിയെടുത്തതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ഒരിക്കലും അക്രമത്തിനോ അനാചാരത്തിനോ ആകാൻ പാടില്ല. മറിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിനും ഭദ്രത നിലനിർത്തുന്നതിനും സമാധാനത്തിനും വേണ്ടിയാവണമെന്ന് ഈ സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തികച്ചും സമാധാനപൂർണമായ ഒരു ഇന്ത്യ ഇവിടെ നിലനിൽക്കണം. അതാണ് ഇന്ത്യൻ ജനതയുടെ പാരമ്പര്യം. അതാണ് ഇന്ത്യയുടെ ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകാതെ മതപരമായോ മറ്റേതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങളിലൂടെയോ വ്യത്യസ്ത ചേരികളിലായി കലഹിക്കാനും ബഹളം വെക്കാനും സ്വാതന്ത്ര്യമോ അതിനെ തുടർന്നുള്ള മറ്റ് പ്രവർത്തനങ്ങളോ കാരണമാകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തി സ്വാതന്ത്ര്യദിനത്തിനോടുള്ള കൂറും ബഹുമാനവും പുലർത്തി ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. സർവശക്തൻ എല്ലാ ആളുകൾക്കും സമാധാനവും ഐക്യവും നിലനിർത്താനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.